ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബ്ലൂബെറി അക്കാഡമി നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് പഠിച്ച കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നു ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എക്സാമിന് എഴുതാൻ സാധിക്കുന്നില്ല അതിൽ പകുതിയോ അല്ലെങ്കിൽ ഒരു ചെറിയ പോർഷം മാത്രമേ നമുക്ക് നന്നായി എഴുതാൻ കഴിയുന്നുള്ളൂ എക്സാം നമ്മൾ വിചാരിച്ച പോലെ പ്രിപ്പയർ ചെയ്ത പോലെ എഴുതാൻ സാധിക്കുന്നില്ല ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് എങ്ങനെ പഠിച്ച കാര്യങ്ങൾ മുഴുവനായി നമുക്ക് ഓർമ്മയിൽ നിലനിർത്താം അല്ലെങ്കിൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത് ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിച്ച് തുടങ്ങേണ്ട ഏത് രീതിയിലാണെന്നാണ് അതായത് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുന്നു ഇപ്പോൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് പഠിക്കുന്നു ആ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു ചെറിയ ചെറിയ ടോപ്പിക്ക് വൈസായ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പഠിക്കാതിരിക്കുക എന്നുള്ളത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പഠിക്കണം നല്ലത് അപ്പോൾ ആദ്യത്തെ ഒരു ഇത് നോക്കേണ്ട നമ്മൾ ആദ്യം പഠിച്ചു നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു എന്ന് തോന്നുമ്പോൾ തന്നെ അത് ഒന്നും കൂടി റിവൈസ് ചെയ്യുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് അത് നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നേക്കാളും തൊട്ടു പോകുമ്പോൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക പഠിക്കാൻ എടുക്കേണ്ട സമയത്തിൻ്റെ പത്തിലൊരു ശതമാനം സമയം പോലും വേണ്ട നമുക്ക് റിവൈസ് ചെയ്യാൻ അപ്പോൾ ആദ്യം തന്നെ പഠിച്ചു കഴിഞ്ഞ് എന്ന് നമുക്ക് തോന്നുമ്പോൾ നന്നായി പഠിച്ചു എനിക്കിത് മനസ്സിലായി ഇനി എനിക്കിത് മുഴുവനായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്ന ആ സമയത്ത് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു സെഷൻ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക പിന്നീട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ അടുത്തൊരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ സമയം നമ്മൾ ഒന്നുകൂടി പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് നേരത്തെ പഠിച്ച കാര്യം ഒന്നുകൂടി റിവൈസ് ചെയ്യുക അതുപോലെ തന്നെ പിറ്റേ ദിവസം നമ്മൾ അടുത്ത ദിവസം തുടങ്ങുമ്പോഴും ഒന്നുകൂടി റിവൈസ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകാത്ത ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ആ ദിവസം നോക്കുക പിന്നെ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു ടു ത്രീ വീക്സ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക പിന്നെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകാതെ നിങ്ങളുടെ പെർമനൻ്റ് മെമ്മറിയിൽ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എക്സ്പെഷ്യലി ഇപ്പോൾ ക്ലാസ് ടെക്സ്റ്റ് അതുപോലെ തന്നെ മേജർ എക്സാമുകൾ ഇപ്പോൾ പി എസ് സി എക്സാം എൻട്രൻസ് എക്സാം അങ്ങനെയുള്ളവരെല്ലാം ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും പഠിക്കുന്ന രീതിയാണ് നമ്മൾ മാറ്റേണ്ടത് ഞാൻ ഒരുപാട് എക്സാമിനിൽ നല്ല മാർക്ക് നേടുന്ന വിദ്യാർത്ഥികളുമായി സംസാരിച്ച് അവർ പൊതുവെ പുലർത്തുന്ന ഒരു രീതിയാണ് ഇത് അപ്പോൾ എപ്പോഴും നമുക്ക് പലപ്പോഴും നമ്മൾ പഠിച്ച് നമുക്കൊരു ബോധ്യം വന്നാൽ അപ്പോഴത്തെ നമ്മൾ അടച്ച് വെക്കാതെ ഒന്നുകൂടി റിവൈസ് ചെയ്യുക ആ ഒരു സെഷൻ അവസാനിക്കുന്ന ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഈ റിവൈസ് ചെയ്യുന്നതിനൊക്കെ ജസ്റ്റ് ഒരു മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ആവശ്യമൊന്നും വരില്ല ഒരു മിനിറ്റോ തേർട്ടി സെക്കൻഡ്സോ മതി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടി നോക്കിയാൽ മതി ആ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ നിങ്ങളുടെ മെമ്മറി എല്ലാ കാലത്തും ഓർമ്മയുണ്ടാവും ഒരിക്കലും മറന്നു പോകാതെ എല്ലാ എക്സാമിനും പഠിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാനും സാധിക്കും താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ബ്ലൂബെറി അക്കാഡമി താങ്ക് യു